ഇരിക്കടോ. മരിയ, താനൊരിക്കണോ കഴിക്കേ. കർത്താവും ഒറ്റുകാരും അവസാനത്തെ അത്താഴം. ആ എന്നിട്ട്? എന്നിട്ട് എന്താണ്? എന്നിട്ട് എന്നാ സാർ, എല്ലാം നഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ ഒരുപാട് കറങ്ങി. അവസാനം ഒന്നും നടക്കത്തില്ലെന്ന് കണ്ടപ്പോ ഇങ്ങോട്ട് തിരിച്ചു വണ്ടി കയറി. ഇതല്ല ഫ്രെഡി എനിക്കറിയേണ്ടത്. പിന്നെ കഥ ഫ്രെഡിക്ക് സക്രിയോട് പറയാനുള്ള കഥ. ചീസ്. ഫ്രെഡിയുടെ പ്രണയത്തിന്റെ കഥ. അങ്ങനെ വിശദീകരിച്ച് പറയാനൊന്നും ഇല്ല സാറേ. ഉണ്ട് ഫ്രെഡി, വിശദീകരിച്ച് പറയാൻ ഒരുപാടുണ്ട്. കാരണം ആ കഥയിലെ വില്ലൻ ഞാനാണല്ലോ. ഫ്രെഡിക്ക് എന്നോട് പറയാനുള്ള കഥ ഞാൻ പറയട്ടെ, നിന്റെ പ്രണയത്തിന്റെ കഥ. സംഗീതത്തെ, നിന്റെ വയലിനെ നീ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്റെ വയലിൻ്റെ സംഗീതത്തിന് ജീവൻ പകർന്നത് അവളുടെ ശബ്ദമാണ്, നിന്റെ കാമുകിയുടെ. ആ ശബ്ദത്തെ നീ ഒരുപാട് പ്രണയിച്ചിരുന്നു, അവളെ. ആ ശബ്ദം അതെന്റെ മരിയടേതല്ലേ. മരിയ, ഇതെന്റെ മനസ്സാണ്. എന്നെങ്കിലും ഒരിക്കൽ, എപ്പോഴെങ്കിലും നിനക്കെന്നെ ഒന്ന് കാണണമെങ്കിൽ ഇത് നോണാക്കിയാൽ മതി. ഹേ
എന്റെ ഇച്ഛായിന്റെ വെളിച്ചം ഞാൻ ഫ്രെഡി, എന്റെ ഇച്ഛായിനെ ഇട്ടേച്ച് ഞാൻ എങ്ങും വരികയില്ല. ആ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകി. അതെ, നീ ഒരുപാട് വൈകി. നീ എന്നെ പൊട്ടത്തര വേണ്ടി പറയുന്നത്? നീ കൊടുത്ത വിഷം കഴിച്ച് അയാളിപ്പോ മരിച്ചിട്ടുണ്ടാവും. മരിയ, ഞാനൊരു പട്ടാളക്കാരനാണ്. ഒരു കേണൽ, ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള ഒരു കേണൽ. ആ ഞാൻ എന്റെ കണ്ണിലൂടെ ആദ്യം കാണുന്നത് എന്റെ മിത്രത്തെയല്ല, ശത്രുവിനെയാണ്. നിന്നെ അടുത്തറിഞ്ഞത് മുതൽ എനിക്കറിയാമായിരുന്നു നീ എന്റെ ശത്രുവാണെന്ന്. നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞ ഓരോ നിമിഷവും പ്രതീക്ഷിച്ചിരുന്ന ഇതുപോലൊരു ദിവസം എന്നെ അങ്ങ് പൊട്ടനാക്കിയിട്ട് പോകാമെന്ന് കരുതി തുടങ്ങി നീ. നാളെ നേരം വിളക്കുമ്പോ നീയും നിന്റെ മറ്റവനും ഈ ലോകത്തുണ്ടാവില്ല. സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് തന്ന വൈൻ അതിനുള്ള മരുന്ന. പിന്നെ നിന്റെ മറ്റവനിവിടെ വന്നത് ലോകത്തൊരാൾ അറിയാൻ പോകുന്നില്ല. പിന്നെ നീ, നിന്റെ മരണത്തിന്റെ കഥ അതെല്ലാവരോടും ഞാൻ പറഞ്ഞോളാം. പിന്നെ നിന്റെ ബോഡി കൊണ്ടുവരുമ്പോ ഞാൻ എങ്ങനെയാ കരയുന്നത് നിനക്കറിയാവോ മരിയ? Maria.